ആറളഫാം തൊഴിലാളികളുടെ ബാക്കിയുള്ള ശമ്പള കുടിശ്ശികയും ഫോറസ്റ്റ് വാച്ചർമാരുടെ വേതനവും വിതരണം ചെയ്ത് തൊഴിലാളികൾ പട്ടിണിയിലേക്ക് നീങ്ങുന്നത് തടയണമെന്ന് ADC ജില്ലാ കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രധാന കാർഷിക ഫാമായ ആറളം കാർഷിക ഫാമിലെ തൊഴിലാളികൾക്ക് വീണ്ടും 6 മാസത്തെ ശമ്പളം കുടിശ്ശികയായിരിക്കുകയാണ്. ആദിവാസി വിഭാഗത്തിലുള്ളവരാണ് കൂടുതൽ തൊഴിലാളികളും. സംസ്ഥാനത്തെ വനം കാക്കുന്ന താൽക്കാലിക വാച്ചർമാർക്കും കഴിഞ്ഞ 7 മാസമായി വേതനം ലഭിക്കുന്നില്ല. വാച്ചർമാരുടെ കുടുംബങ്ങളും പട്ടിണിയിലേക്ക് നീങ്ങുന്നു. ഈ സാഹചര്യത്തിൽ തൊഴിലാളികളെ സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ നടപടി സ്വീകരിക്കണമെന്ന് ADC കണ്ണൂർ ജില്ലാ കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. അവിടെ ഫാം ഇനി ധാരാളം വികസിപ്പിക്കാൻ കഴിയുന്ന ഫാമാണ്. ആ രീതിയിൽ ഫാമിന്റെ വികസനം വളരെ നന്നായി മുന്നോട്ട് പോയിട്ടില്ല. ഉള്ള ഫാമിൽ തന്നെ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് മാസങ്ങളായിട്ട് വേതനം കിട്ടും. അത് ഗുരുതരമായ സ്ഥിതിയാണ്. അതുകൊണ്ട് വേതനം കിട്ടാതെ തൊഴിലാളികൾ മാസങ്ങളോളം പണിയെടുക്കുകയെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് ശരിയുമല്ല. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഉണ്ടാകണം. അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് കൃത്യമായി വേതനം നൽകണം. പുതിയ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി ആ ഫാമിന് കേരളത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഫാമാക്കി അത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ഏകോപനം അത് സംബന്ധിച്ചുണ്ടാവണം. നയപരമായ തീരുമാനം ഉണ്ടാകും. ഫാം എന്ന് പറയുമ്പോൾ പ്രധാനമായും കേരളത്തിലെ ഫാമുകളൊക്കെ തൃശ്ശൂർക്കുമായി ബന്ധപ്പെട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ചേർന്ന് ആയിരിക്കും നമ്മളിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും മുന്നോട്ട് പോകേണ്ടത്. തൊഴിലാളികൾക്ക് മാസങ്ങളായി വേതനം കിട്ടാതെ ഇപ്പോൾ കുറച്ച് മാസത്തെ കൊടുത്തു. ഇനി എത്രയോ മാസത്തെ വേതനം ആ തൊഴിലാളികൾ കിട്ടാനുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി തൊഴിലാളികളുടെ വേതനം മുഴുവൻ കൊടുത്ത് തീർക്കണം. ജില്ലാ കൗൺസിൽ യോഗം ADC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് എം ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KT ജോസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. CP സന്തോഷ് കുമാർ, താവം ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ആറള ഫാമിനെയും തൊഴിലാളികളെയും ഫോറസ്റ്റ് താൽക്കാലിക വാച്ചർമാരെയും സംരക്ഷിക്കാൻ നടപടി വേണമെന്ന് ADC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. നമ്മുടെ വനം സംരക്ഷിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഈ വാച്ചർമാരും വനത്തിന്റെ അകത്ത് സംരക്ഷണ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ്. അവരുടെ എണ്ണം വെട്ടി കുറയ്ക്കുകയും അവർക്ക് വേതനം കൊടുക്കാതെ അവരെ പിരിച്ചുവിടുന്ന നടപടി നിർഭാഗ്യവശാൽ കേരളത്തിലെ വനംവകുപ്പിൽ ഇത് നടക്കുന്നു. അത് വളരെ തെറ്റായ നടപടിയെന്ന് മാത്രമല്ല, വനസംരക്ഷണ കാര്യത്തിൽ അത് ഗുരുതരമായ വീഴ്ചയും അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. വനംവകുപ്പിൽ ജോലി ചെയ്യുന്ന വാച്ചർമാർക്കും ഈ തൊഴിലാളികൾ വേതന തൊഴിലാളികൾക്ക് മാസങ്ങളായി വേതനം കൊടുക്കുന്നില്ല. വളരെയേറെ തൊഴിലാളികളെ തൊഴിലിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഇപ്പോൾ ഏതാണ്ട് വളരെ അശ്രദ്ധ ഗുരുതരമായ വീഴ്ചയാണ് വനംവകുപ്പിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. ADC സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സുശക്തമായ ഈ തൊഴിലാളികൾ വനംവകുപ്പുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ ADC യൂണിയനുകളുണ്ട്. ഞങ്ങൾ നിരന്തരമായി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ചീഫ് ഫോറസ്റ്റ് ഓഫീസർ അവിടെ CCF ഓഫീസിൻ്റെ മുമ്പിൽ സെക്രട്ടറിയുടെ മുമ്പിൽ വിവിധ റേഞ്ച് ഓഫീസുകളൊക്കെ സമരം ചെയ്യുന്നൊരു സംഘടന കൂടിയാണ് ADC തൊഴിലാളികളുടെ യൂണിയൻ. ഇതൊന്നും ഗവൺമെൻറ് പരിഗണിക്കുന്നില്ല. ഒരു ചർച്ച പോലും അവരുമായിട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ അവരെ വേതനം കൊടുക്കാതെ അവരെ തൊഴിലിൽ നിന്ന് മാറ്റി നിർത്തുന്ന തെറ്റായ വളരെ തെറ്റായ നടപടി ഉണ്ടാകുന്നു. അത് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ ഈ തൊഴിലാളികളുടെ ഈ ആവശ്യങ്ങളും അവകാശങ്ങളും മുന്നോട്ട് വച്ച് വനം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ADC മുന്നോട്ട് പോകും.